അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് കോയി ഫിഷിനെയും ഗപ്പീനെയും ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ പൊന്മാനും തവളയൊക്കെ വന്ന് എല്ലാം പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി നല്ല അടിപൊളി കോയി ഫിഷിൻ്റെ ഒരു സൂപ്പർ ടാങ്കാക്കി എടുക്കണം. അതുപോലെ അതൊന്ന് കവർ ചെയ്യുകയും വേണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിന്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഫ്രണ്ട്സ്, ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി അന്നമ്മ അത് റെഡിയായിട്ട് മഗ്ഗൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ വെള്ളം എല്ലാം കോരി മാറ്റുന്നതാണ് ആദ്യത്തെ പരിപാടി. എൻ്റെ സഹായിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, എൻ്റെ അന്നമ്മ. അപ്പോൾ നമ്മളിത് വെള്ളം എല്ലാം ഇന്ന് കോരി മാറ്റി അതിലെത്ര മീനുണ്ടെന്ന് നമുക്ക് അറിയണം. അപ്പോൾ കോരി മാറ്റിയപ്പോൾ തന്നെ രണ്ട് കോയി ഫിഷ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഏകദേശം പത്തോളം, പത്തല്ല, പത്തിനകത്തുണ്ട്, ഒരു ഏഴെട്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം പൊന്മാൻ പിടിച്ചുകൊണ്ട് പോയി, തവളയും കയറി പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇപ്പോൾ രണ്ടെണ്ണം മിച്ചമുണ്ട്, രണ്ട് ചെറിയ ഗപ്പിയും ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി അടിപൊളി വെള്ളം നിറയ്ക്കണം. അതാണ് അടുത്തൊരു പണി. കോയി ഫിഷ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പോണ്ട് ഫിഷാണ്. അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിൽ ഗ്ലാസ് ടാങ്കിലേക്ക് ഇട്ട് വളർത്താറുണ്ട്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിന് ഇതേപോലുള്ള പോണ്ടുകളിൽ തന്നെ മാക്സിമം വളർത്താൻ ശ്രമിച്ചാലേ അതിൻ്റെ കറക്റ്റ് ഒരു വളർച്ചയും കളറും ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത പണിയായിട്ട് കോരി വെള്ളം മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇനി പുതിയ വെള്ളം നിറയ്ക്കണം. എനിക്കിവിടെ കിണറില്ല. അപ്പോൾ ലൈൻ പൈപ്പിലെ ആ വെള്ളമാണ് ഞാനിവിടെ മീനുകൾ വളർത്താനെല്ലാം സാധാരണ ഉപയോഗിക്കുന്നത്. അത് ഒരു കുഴപ്പമില്ലാതെ തന്നെ മീനുകളെല്ലാം ആ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, ഒന്നും ഇതുവരെ ചത്തുപോയിട്ടില്ല. അപ്പോൾ വെള്ളമെല്ലാം ഏകദേശം നിറച്ച് കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും രണ്ട് ഗപ്പി ഫീമെയിലും ഉണ്ട്, ബാക്കി രണ്ട് കോയി കാർപ്പും ഉണ്ട്. ഇത്ര തന്നെയാണ് ഇപ്പോൾ എൻ്റെ ടാങ്കിലുള്ളത്. ബാക്കി എല്ലാം പോയി, ചത്തൊന്നും പോയതല്ല. ഒന്നും പൊന്മാൻ ഒരിക്കൽ ഒന്ന് കൊത്തിക്കൊടുത്തുകൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് എന്നും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പുതിയ മീനിനെ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ കുറച്ച് കോയി ഫിഷിനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ പുതിയ ടാങ്കിലോട്ട്. പുതിയ ടാങ്കല്ല, നമ്മുടെ പഴയ ടാങ്കിലോട്ട് ഇടാൻ വേണ്ടി പുതിയ കുറച്ച് മീനുകളെ വാങ്ങിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മുടെ ടാങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കാം. അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചറൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയാണ് നേരിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കി വിടാതെ ഇങ്ങനെ വെള്ളത്തിലോട്ട് ആദ്യമേ കൊണ്ടിടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ജാപ്പനീസ് കോയി കാർപ്പൊന്നുമല്ല, അതിനൊക്കെ നല്ല വിലയാവും. ഇത് സാധാ നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ കോയി കാർപ്പിനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളറൊക്കെ വയ്ക്കും വളർന്നു വരുമ്പോൾ. അപ്പോൾ ഇതിനെയാണ് വളർത്തിയെടുക്കാനുള്ള ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പൊന്മാൻ കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു സെറ്റപ്പിന് വേണ്ടി ചെറിയൊരു നെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെറ്റ് കറക്റ്റ് നമ്മുടെ ഈ ടാങ്കിന് മുകളിലായിട്ട് വിരിക്കണം. അപ്പോൾ ഇത്ര ചെറിയ കണ്ണിയുള്ള അകലം കണ്ണിയുള്ള വാങ്ങേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ മരങ്ങൾ ഒരുപാട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകളൊന്നും വിഴാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു നെറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ചെറിയൊരു പായലുണ്ട്, കുളത്തിൽ നിന്നെടുത്ത പായലാണ്, നമ്മുടെ വീടിനടുത്തുള്ള കുളത്തിൽ നിന്നെടുത്ത ചെറിയൊരു പായലാണ്. ഈ പായലും കൂടെ നമ്മുടെ വെള്ളത്തിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കോയി ഫിഷിനെ വളർത്തുന്നവർക്ക് അറിയാതിരിക്കും ഇതിനകത്ത് ഒരു ചെടികൾ പോലും ഇത് വച്ചിരിക്കില്ല, എല്ലാം കൊത്തി തിന്നും. പക്ഷേ ഈ പായൽ ഞാൻ നേരത്തെ വെച്ചു കൊടുത്തിട്ട് കൊത്തി തിന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ വീണ്ടും വച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നേരെ നമ്മുടെ ഒരു കണ്ടില്ല, ഈ ഒരു രീതിയിൽ നമ്മൾ പായലൊക്കെ സെറ്റ് ചെയ്ത് വെള്ളത്തിലോട്ട് ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ടാങ്കിൽ പായലിനെയൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് അടുത്ത ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതിനുള്ള വല നമ്മൾ നേരത്തെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കട്ടൊക്കെ ചെയ്ത് സൈഡൊക്കെ കട്ട് ചെയ്ത് നേരെ നമ്മുടെ ടാങ്കിലോട്ട് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയ കണ്ണിയാണ്, ഇങ്ങനെ നോക്കിയാലൊന്നും മീനിനെ കാണാൻ പറ്റില്ല. ഇതിൻ്റെ ആ ഒരു മൂടി എടുത്ത് നോക്കിയാൽ മാത്രമേ മീനിനെ കാണാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഇലകളൊക്കെ ഒരുപാട് വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂടിയും ആയിട്ടുണ്ട്, മീനിനെയും ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോയിഫിഷ് ടാങ്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ. മറക്കാമ സർപ്രൈസ് പറഞ്ഞു. താങ്ക് യു.